തൃശൂർ എടുക്കാൻ ഒരുങ്ങുമ്പോൾ കൊൽക്കത്ത നിയമനത്തിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തിയെന്ന് റിപ്പോർട്ടുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരികെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാവാൻ ഒരുങ്ങുന്നതിനിടയിലാണ് പുതിയ നിയമനം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ ഉന്നത പദവിയിൽ ഇരിക്കുന്നത് സ്ഥാപനം ഉയർത്തിപ്പിടിച്ച നിഷ്പക്ഷതയിലും കലാപരമായ സ്വാതന്ത്ര്യത്തിലും വിട്ടുവീഴ്ച ചെയ്തേക്കുമെന്ന ആശങ്കയുണ്ടെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിദ്യാർത്ഥി യൂണിയൻ നേതാക്കൾ പറഞ്ഞു. അത് രാഷ്ട്രീയത്തിൽ തന്നെ ഒതുക്കാനുള്ള നീക്കമാണെന്ന് സുരേഷ് ഗോപി സംശയിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കും മുൻപ് സുരേഷ് ഗോപി BJP കേന്ദ്ര നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയേക്കും. കേന്ദ്ര നേതൃത്വം നിയമനം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സുരേഷ് ഗോപി പരസ്യ പ്രതികരണത്തിന് മുതിരില്ല. എന്നാൽ നേതൃത്വത്തെ അതൃപ്തി അറിയിക്കുമെന്നാണ് സൂചന. അതേസമയം സുരേഷ് ഗോപിയുടെ പുതിയ നിയമനത്തിൽ തങ്ങൾക്ക് റോളൊന്നുമില്ലെന്നാണ് BJP സംസ്ഥാന നേതാക്കൾ പറയുന്നത്. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വന്ന ശേഷമാണ് ഇക്കാര്യം തങ്ങൾ അറിഞ്ഞതെന്നും അവർ വ്യക്തമാക്കുന്നു. അതിനിടെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്താലും സജീവ രാഷ്ട്രീയത്തിൽ തുടരുന്നതിൽ സുരേഷ് ഗോപിക്ക് തടസ്സമൊന്നുമില്ലെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ സജീവമാകാനുള്ള ഒരുക്കത്തിലായിരുന്നു സുരേഷ് ഗോപി. കഴിഞ്ഞ തവണ മത്സരിച്ച തൃശൂരിൽ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പദയാത്ര നടത്താനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു. തൃശൂരിൽ തന്നെ മത്സരിക്കാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹത്തിന് ഒപ്പമുള്ളവരുടെ പ്രവർത്തനങ്ങൾ. ഇതിനിടയിലാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യക്ഷസ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത് കൊണ്ടുള്ള പ്രഖ്യാപനം വരുന്നത്. കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറാണ് സമൂഹമാധ്യമം വഴി വിവരം പുറത്തുവിട്ടത്. 3 വർഷമാണ് കാലാവധി. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യക്ഷസ്ഥാനത്തിരുന്നു കൊണ്ട് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലും ആശങ്കയുണ്ട്. അതേസമയം വസ്തുതാരഹിതമായ വാർത്തയാണിതെന്നും തുടക്കമിട്ടത് പാലക്കാരനായ ഒരു കോൺഗ്രസ്സുകാരനാണെന്നും സുരേഷ് ഗോപിയെ വടക്കുന്നാഥിൻ്റെ തട്ടകം ഏറ്റെടുത്ത് കഴിഞ്ഞെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു.